എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെയ്യാൻ പോകുന്നത് ഇപ്പൊ മാക്സിമം എല്ലാവർക്കും ഉള്ള പ്രോബ്ലം ആണ്, നമുക്ക് കുറച്ച് ഡാർക്ക് ആൻഡ് ലിപ്സ് ആവുന്നത് അല്ലെ. എല്ലാവർക്കും ഒരു ഡാർക്ക് ഒരു ഇത് ഷെയ്ഡ് ഉണ്ടല്ലേ. അപ്പൊ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് നമ്മളാണ് ഈ വീഡിയോ അകത്ത് പോയി കാണാൻ പോകുന്നത്. അത് നമ്മൾ ഹോം റെമഡീസ് വെച്ചാണ് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ മൂന്ന് ദിവസം ചെയ്തെന്ന് പറഞ്ഞാൽ റിസൾട്ട് വരത്തില്ല. റെഗുലർ ആയിട്ട് ഡെയിലി റൊട്ടീൻ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂ. നമുക്ക് 1 വീക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു മാറ്റം വന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നവര് റെഗുലർ ആയിട്ട് ചെയ്യുക. ഇപ്പോ ഉറങ്ങുന്ന മുമ്പേ ചെയ്ത നല്ലതാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഉറങ്ങുന്ന മുമ്പേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ബട്ടണിന്റെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആണ് വരത്തത്. സോ നമുക്ക് വീഡിയോ അകത്ത് പോയാലോ. ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല. അടുത്ത് പിന്നെ ഞാൻ ചേർക്കുന്നത് വന്ന് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് കുറച്ച് മതി, 1/2 ടീസ്പൂൺ മതി. ഇല്ലാതെണ്ടെങ്കിൽ നമ്മൾ കുറേ ചേർത്താൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു പോകും, നമുക്ക് ആ സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് വന്ന് ഇത് കസ്തൂരി മഞ്ഞപ്പൊടിയാണ്. ഇപ്പോൾ നമുക്ക് കസ്തൂരി മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യില്ലേ, കിച്ചണിൽ കാണുമല്ലോ, അത് യൂസ് ചെയ്താലും നല്ലതാണ്. നമുക്ക് വേറെ ഒരു എഫക്റ്റോ സൈഡ് എഫക്ട്സ് അങ്ങനെയൊന്നും വരത്തില്ല. നമുക്ക് അതിന് പകരം ഈ കറിക്ക് യൂസ് ചെയ്യണ മഞ്ഞപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് ഹണിയാണ്. ഹണി ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്താണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹണി വന്ന് കുറച്ച് കഷ്ടമാണ് അതിൻ്റെ കൂടെ ഹണിയും ലെമൺ ജ്യൂസും കൂടെ ചേരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊരു ജെല്ലായ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ബ്രഷ് ഉണ്ട്, മൈൽഡ് ബ്രഷ്. ചിലതൊക്കെ കുത്തി നമുക്ക് ആ ബ്രഷ് എടുക്കാൻ പാടില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന മുമ്പേ ലിപ്പ് ഒരിക്കൽ ജസ്റ്റ് കഴുകുക, ഒരു വാം വാട്ടർ വെച്ച് കഴുകുക. കഴുകിയ ശേഷം പതുക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഹാർഷായിട്ട് ചെയ്യാൻ പാടില്ല, പതുക്കെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്ത ശേഷം വന്ന് ഒരു 15 മിനിറ്റ്സ് അങ്ങനെ വെച്ചേക്കുക. വെച്ച ശേഷം കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞ ശേഷം നന്നായിട്ട് ഹാർഷായിട്ട് തുടയ്ക്കാൻ പാടില്ല, പതുക്കെ തുടയ്ക്കുക. ഇതേപോലെ നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും. 1 വീക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം അറിയാൻ പറ്റും. ലൈറ്റായിട്ട് നമ്മുടെ ലിപ്പിലുള്ള ഡാർക്ക്നെസ് കുറയും. ഇപ്പോൾ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഒരു ദിവസം വിട്ട് ചെയ്താലും നല്ലതാണ്. ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് ചെയ്യുമ്പോൾ നമ്മളുടെ നല്ല ഒരു കളർ കിട്ടും. നമ്മളുടെ ലിപ്പ് വന്ന് കുറച്ചും കൂടെ ലൈറ്റനാവും, ഡാർക്ക് ചെയ്യുന്ന ലൈറ്റനാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈസി ആയിട്ടുള്ള ഒരു ഹാക്കാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതിന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.